नमस्कार नय्याटिन्करयुडे अभिमानमाण स्वातंत्र समर सेनानिकलाय गांधियन गोपिनाथन नायरुम के मामनुम अवर नय्याटिन्करयुडे मात्रमल्ल केरळम ओट्टुक्कुम आदरणीयराय स्वातंत्र समर सेनानिकलाण गांधियन गोपिनाथन नायर अंतरिच्चिट्ट आळ्चकळे आयिट्टुल्लू इरुवर्क्कुम उचितमाय ओरु स्मारकमायि स्मृति मंडपम नय्याटिन्कर निम्स आशुपत्रियुडे परिसरत्त निर्मिच्चिरुन्नु राहुल गांधी भारत जोड़ो यात्र अदी कड़पुर साचर्य आ स्मृति मंडपम उद्घाटन संघाटक आ नियोग राहुल गांधी ऐलपचु स्वातंत्र समर सैनान ऐटों उचित और स्मारक स्मृति मंडपम निर्मित अदाटनमर राहुल गांधी चमतपी भारत जोड़ो यात्र कंटर यात्रयुमी राहुल अट्ठे पेट ഒരു ദിവസം മുഴുവൻ നയ്യാറ്റിൻകരയിൽ ചിലവഴിച്ചിട്ടും രാഹുൽ ഗാന്ധി ഈ നാട് ആദരിക്കുന്ന സമരനായകരുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ പോയില്ല ശശി തരൂരും കെ സുധാകരനും ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കളും മണിക്കൂറുകളോളം രാഹുലിനെ കാത്തുനിന്ന് മടങ്ങി ഈ നാടിനെ സ്വാതന്ത്ര്യം നേടി തന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതാവിൽ നിന്നാണ് ഈ അപമാനം അന്തരിച്ച ബഹുമാന്യർക്ക് നേരെ ഉണ്ടായത് എന്ന് ഓർക്കണം ശശി തരൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും അണികളും രാഹുൽ ഗാന്ധിയുടെ ഈ അഹങ്കാരത്തിൽ അങ്ങേയറ്റം രോഷാകുലരാണ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ കണ്ടെയ്നർ യാത്ര ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം ഹോമിച്ചവരെ അപമാനിച്ചിട്ട് വേണമായിരുന്നോ എന്ന് രാഹുൽ ഗാന്ധിയും അയാളുടെ പുറകേ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളും ഒന്ന് ചിന്തിക്കണം ഇന്ത്യയിൽ ഒരിടത്തും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വീകരണമാണ് രാഹുലിന് കേരള അതിർത്തിയിൽ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയത് പക്ഷേ ഈ നാട് ആദരിക്കുന്ന സ്വാതന്ത്ര്യ സമര നായകരെ പണക്കൊഴുപ്പിന്റെ അഹങ്കാരം കൊണ്ട് രാഹുൽ ഗാന്ധി അപമാനിക്കുമ്പോൾ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ യാത്ര ഇപ്പോഴേ തകർന്നു തരിപ്പണമായിരിക്കുന്നു പട്ടേലിനെയും നേതാജിയെയും അപമാനിച്ച നെഹ്റു കുടുംബത്തിന്റെ ഇളമുറക്കാരനിൽ നിന്ന് നയ്യാറ്റിൻകരക്കാർ മാന്യത പ്രതീക്ഷിച്ചതാണ് ഏറ്റവും വലിയ അപരാധം എന്ന് പറയേണ്ടിവരും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ ജനങ്ങൾ അടിച്ചോടിച്ചു കഴിഞ്ഞു ഖജനാവിൽ നിന്ന് ലക്ഷം കോടികൾ അടിച്ചുമാറ്റിയതിന്റെ പേരിൽ എന്നെന്നേക്കുമായാണ് ഈ കോൺഗ്രസ്സിന് കേന്ദ്രഭരണം നഷ്ടമായത് എന്ന് തന്നെ വിലയിരുത്തേണ്ടിവരും മുൻനിര നേതാക്കളെല്ലാം പാർട്ടി വിട്ടു കഴിഞ്ഞു രാഹുലിനോടൊപ്പം ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എത്ര നേതാക്കൾ ഇത് കാശ്മീർ വരെ എത്തുകയാണെങ്കിൽ കൂടെയുണ്ടാകും എന്നത് സംശയമാണ് അത്രമാത്രം ദയനീയമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്നിട്ടും അതിന്റെ അമരക്കാരന് ഇത്ര അഹങ്കാരമോ എന്നത് ഒരു പ്രധാന ചോദ്യമായി ജനങ്ങൾ ഉയർത്തി കഴിഞ്ഞു പതിറ്റാണ്ടുകളായി നെഹ്റു കുടുംബം കൈവശം വെച്ചിരുന്ന അമേഠിയിലെയും റായ്ബറേലിയിലെയും വോട്ടർമാർ ചൂലിനടിച്ചോടിച്ചപ്പോൾ ഇന്ത്യ വീണ്ടെടുക്കാൻ നടക്കുന്ന ഈ അമൂൽ ബേബിക്ക് ലോക്സഭ കാട്ടിക്കൊടുത്ത നാടാണ് കേരളം എന്നോർക്കണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ നെഹ്റു കുടുംബാംഗങ്ങളെ മാത്രം സ്വാതന്ത്ര്യ സമര സേനാനികളായി കാണുന്ന അമ്മുമ്മ ഇന്ദിരാഗാന്ധിയുടെ ദാർഷ്ട്യവുമായി നടക്കുന്നതുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഒപ്പം നിന്നവർ പോലും ബി ജെ പിയിലേക്ക് പോകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചിട്ട് ഈ നാട് നെഞ്ചിലേറ്റുന്നവരെ അപമാനിച്ചിട്ട് ജനങ്ങളുടെ നെഞ്ചത്തുകൂടി വലിച്ചു കൊണ്ടുപോകുന്ന ഈ കണ്ടെയ്നർ ജാഥയെ ജനം വെറുത്തു കഴിഞ്ഞു മിസ്റ്റർ രാഹുൽ ഗാന്ധി ജനപിന്തുണയില്ലാതെ താങ്കൾക്ക് ഈ ജാഥയെ ഈ മഹാരാജ്യത്തിൻ്റെ വടക്കേ അറ്റം വരെ വലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല സമയം പാഴാക്കാതെ ഇതിവിടെ അവസാനിപ്പിച്ച് വല്ല പട്ടായിക്കും പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഗാന്ധിയൻ ഗോപിനാഥൻ നായരും കെ ഇ മാമനും ഈ നാടിൻ്റെ നായകരാണ് അവരുടെ സ്മൃതി മണ്ഡപം രാഹുലിനെ പോലൊരു രാഷ്ട്രീയ കോമരം ഉദ്ഘാടനം ചെയ്യാതിരുന്നത് വളരെ നന്നായി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്